We'll start, ma'am. Hi everyone, good evening. NEP 2020 അവസാന ഘട്ടത്തിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. എൻഇപിയുടെ പാർട്ട് വൺ, അതായത് ECCE ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന പ്രസക്ത ഭാഗത്തെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പാർട്ട് തേർഡ് അല്ലെങ്കിൽ അതിലടുത്ത ഭാഗമായ പാർട്ട് സെക്കൻഡ് ഹയർ എഡ്യൂക്കേഷൻ പാർട്ട് തേർഡ് അതർ കീ ഏരിയാസ് ഓഫ് ഫോക്കസ് വളരെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഇന്ന് വിഷയ അവതരണത്തിനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് സംസ്കൃതി ട്രസ്റ്റ് സെക്രട്ടറി അതുപോലെ തന്നെ സംസ്കൃതി സ്കൂൾ മാനേജറുമായിട്ടുള്ള ശ്രീ പ്രമോദ് തലാപ്പിൽ സാറാണ്. സാറ് മുൻപും ബിഗിനിങ് സെഷൻ സാർ തന്നെയാണ് ഡീൽ ചെയ്തത്. ആ ഒരു ബിഗിനിങ്ങിൽ NEP യുടെ ആവശ്യകത അതുപോലെ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സാർ നമുക്ക് വളരെ വ്യക്തമായി വിശകലനം ചെയ്തു തന്നിരുന്നു. വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഭാഗം വളരെ പ്രസക്തമായ ഭാഗമാണ് സാർ ഇന്നിവിടെ ഡീൽ ചെയ്യുന്നത്. ശ്രദ്ധയോടെ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഇന്നത്തെ ലാസ്റ്റ് സെഷൻ ഉണ്ടാകണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശ്രീ പ്രമോദ് സാറിനെ ഈ ഒരു വെബിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു സാർ. അതോടൊപ്പം തന്നെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ശ്രോതാക്കൾ ഇനിയും വരാനുണ്ട്. നമ്മൾ തുടങ്ങുകയാണ് എങ്കിലും ഇതിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന എല്ലാ ശ്രോതാക്കളെയും ഈ വെബിനാറിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ്. സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായി ഞാൻ സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു സാർ. പ്ലീസ്. താങ്ക് യു വൺ ആൻഡ് ഓൾ. ഈ വരാനിരിക്കുന്ന ഒരു പ്രതിഭാസത്തെ സംബന്ധിച്ച് രണ്ട് വർഷം 2021 അവസാനത്തോടെ കൂടെ തുടങ്ങാൻ പോകുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു വിദ്യാലയവും ചെയ്യാത്ത പോലെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞൊരു 5 സെഷനിലായിട്ട് 1.5 മണിക്കൂർ നേരം എല്ലാ ശനിയാഴ്ചകളും എന്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ വിലയേറിയ സമയം വിനിയോഗിച്ചുകൊണ്ട് ഇത് പറയുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ തോന്നുന്നുണ്ടാവും ഇതിൻ്റെ ആവശ്യമുണ്ടോ. എന്നെപ്പറ്റി ഇരിക്കുന്ന അധ്യാപകർക്ക് അറിയാവുന്ന കാര്യം ഞാൻ പ്രമോദ് മാഷാണ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്, സംസ്കൃതി സ്കൂളിൻ്റെ ട്രസ്റ്റിയാണ്, സെക്രട്ടറിയാണ്. ഇതാണ് അറിയാവുന്ന കാര്യം. 2000 മുതൽ 2003 വരെ ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ SCERT യുടെ റിസോഴ്സ് പേഴ്സണായിരുന്നു. ഫിസിക്സ് വിഷയത്തിൽ SCERT റിസോഴ്സ് പേഴ്സണായിരുന്നു. കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ എഴുതുന്ന അതിനെ സംബന്ധിച്ച് ഉള്ള സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പിന് ട്രെയിനിങ് കൊടുക്കുന്ന അധ്യാപകനായിരുന്നു. അന്ന് മുതൽ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിരന്തരമായി ഇടപെടാറുണ്ട്. പിന്നെ സംസ്കൃതി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ആ പരിപാടിക്ക് ഉപേക്ഷിച്ച് സംസ്കൃതിയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയത്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം വിദ്യാഭ്യാസ രംഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നത് NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വെച്ചുകൊണ്ട് അനലൈസ് ചെയ്ത് അത് രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ഇനി ഭാവിയിൽ ഉള്ള കുട്ടികൾക്കും എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭിക്കണം എന്ന് വെച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇപ്പോഴത്തെ കുട്ടി +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, ഇപ്പോഴത്തെ 7-ാം കുട്ടി +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ കുട്ടി ഏത് വിഷയമാണ് പഠിച്ചിട്ടുണ്ടാവുക? നമ്മൾ ചിന്തിക്കുക, ഇപ്പോൾ ചിന്തിക്കുക, സ്വാഭാവികമായിട്ടും കുട്ടി കൊമേഴ്സ് ആവും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ആവും അല്ലെങ്കിൽ സയൻസ് ആവും എന്നാണ് ചിന്തിക്കുക. പക്ഷെ അതല്ല. ഇപ്പോൾ 7-ാം കുട്ടി +2 കഴിഞ്ഞിറങ്ങുമ്പോൾ കുട്ടി പഠിക്കുന്ന വിഷയം ഹ്യൂമാനിറ്റിയോ കൊമേഴ്സോ സയൻസോ അല്ല വരിക.
കുട്ടിക്ക് ഹ്യൂമാനിറ്റിയും പഠിക്കാം, കൊമേഴ്സും പഠിക്കാം, സയൻസും പഠിക്കാം, വേണമെങ്കിൽ ആർട്സും പഠിക്കാം, വേണമെങ്കിൽ റഷ്യൻ ഭാഷയും പഠിക്കാം, വേണമെങ്കിൽ ജപ്പാനീസ് ഭാഷയും പഠിക്കാം, വേണമെങ്കിൽ കൊറിയൻ ഭാഷയും പഠിക്കാം. സെക്കൻഡ് ലാംഗ്വേജ് മലയാളം വേണോ അറബിക് വേണോ ചോദിച്ചാൽ കുട്ടിക്ക് വേണമെങ്കിൽ പേർഷ്യൻ ഭാഷ എടുക്കാം, അല്ലെങ്കിൽ ജർമ്മൻ എടുക്കാം. ഇത് പറയുമ്പോൾ വളരെ വ്യാപകമായ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പത്താം ക്ലാസ് കഴിയുന്നൊരു കുട്ടി, ഇപ്പോൾ ഒരു അഞ്ചിൽ പഠിക്കുന്ന കുട്ടി പത്താം ക്ലാസ് പഠിക്കുമ്പോൾ കുട്ടി എന്താ പഠിക്കുക ചോദിച്ചാൽ, കുട്ടി പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും പത്താം ക്ലാസ് പഠിക്കുമ്പോഴേക്കും പഠിച്ച് കഴിയുമ്പോഴേക്കും ഒരു 6 മാസത്തെ ഇന്റേൺഷിപ്പ് ഉണ്ടാവും. ഇപ്പോൾ ബിടെക്കുകാർ ചെയ്യുന്ന ഇന്റേൺഷിപ്പ് കോഴ്സ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഫാക്ടറി പോയിട്ട് കമ്പനി പോയിട്ട് കുട്ടി 6 മാസം ഇന്റേൺഷിപ്പ് ചെയ്യണം, ഒരു തൊഴിൽ പഠിക്കണം. ഈ രീതിയിൽ സമൂലമായ മാറ്റങ്ങൾ വരാനിരിക്കുന്ന മാറ്റങ്ങളെ നമ്മളിന്ന് അറിയണ്ടേ എന്നതുകൊണ്ടാണ് ഈ വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതറിഞ്ഞാൽ മാത്രമേ, അതറിയുമ്പോഴാണ് ഇപ്പോൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കോഡിംഗ് പോലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളുടെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. ഏതായാലും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, നമ്മുടെ വെബിനാറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. So national education policy 2020. സംസ്കൃതിയിൽ ദേശീയ വിദ്യാഭ്യാസ നയം എങ്ങനെ നടപ്പിലാകും എന്നതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള വിദ്യാലയങ്ങൾ 3 തരത്തിലാണ്. 1 സർക്കാർ വിദ്യാലയങ്ങൾ, 2 സ്വകാര്യ എയ്ഡഡ് വിദ്യാലയങ്ങൾ, സർക്കാർ ശമ്പളം കൊടുക്കുന്ന വിദ്യാലയങ്ങൾ, 3 അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ. പല സിലബസ് ഉണ്ടാവും, കേരള സിലബസോ CBSE സിലബസോ സ്റ്റേറ്റ് സിലബസോ ഒക്കെ ആയിട്ടുണ്ടാവും. ഈ 3 തരം വിദ്യാലയങ്ങളാണ് നമുക്കുള്ളത്. ഇന്ത്യയിലാകെ നമുക്കുള്ളത് 66 ബോർഡുകളാണ്. ബോർഡ് വെച്ചാൽ തമിഴ്നാട് എഡ്യൂക്കേഷൻ ബോർഡ്, കർണാടക എഡ്യൂക്കേഷൻ ബോർഡ് തുടങ്ങി, അങ്ങനെ CBSE ബോർഡ് അടക്കം 66 ബോർഡ് നമുക്കുള്ളത്. ഈ 66 ബോർഡുകളിലെ വിദ്യാഭ്യാസ രീതി വ്യത്യസ്തമായ രീതിയാണ്. ഉദാഹരണം, തമിഴ്നാട് സിലബസിലെ ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടിയുടെ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ആവണം എന്നില്ല. കേരളത്തിൽ പഠിക്കുന്ന കുട്ടിയുടെ CBSE പഠിക്കുന്ന കുട്ടിയുടെ ഇംഗ്ലീഷ് ആയിരിക്കില്ല വേറൊരു ബോർഡിലുണ്ടാവുക. ഫിസിക്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് 10ാം ക്ലാസ്സിൽ ഫിസിക്സ് കേരളത്തിൽ പഠിപ്പിക്കുന്ന പോലെ ആവില്ല, സിലബസ് ആവില്ല, തമിഴ്നാട്ടിലുണ്ടാവുക. ഇതെല്ലാം ഈ പോളിസിയോട് കൂടെ അവസാനിക്കുകയാണ്. CBSE സിലബസ്, കേരള സിലബസ് അല്ലെങ്കിൽ തമിഴ്നാട് സിലബസ് തുടങ്ങിയ ഒരു വ്യത്യാസമില്ല, നാഷണൽ സിലബസ് ഒന്നേ ഉള്ളൂ. ഇതാണ് ബോർഡുകളുടെ അക്കാദമികമായിട്ടുള്ള ഏകീകരണം. ഇങ്ങനെ തുടങ്ങി നിരവധിയായ പരിഷ്കാരങ്ങൾ ഈ സർക്കാർ നടപ്പിലാക്കാനിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും നമ്മളെല്ലാം കരുതുക, നമ്മൾ നാളെയെ പറ്റി ചിന്തിക്കുമ്പോൾ ഇന്നലെ എങ്ങനെയായിരുന്നു എന്നാ ചിന്തിക്കുക. ഇന്നലെ ഉണ്ടായത് ഇങ്ങനെയായിരുന്നു, ഇപ്പം നാളെ അങ്ങനെയാവും എന്നാണ് ചിന്തിക്കുക നമ്മൾ. നിർഭാഗ്യവശാൽ
നാളത്തെ വിദ്യാഭ്യാസ രീതി ഇന്നലത്തെ പോലെയല്ല, മിടിഞ്ഞാന്നത്തെ പോലെയല്ല, അത് പൂർണ്ണമായും സമൂലമായി മാറുകയാണ്. ഇങ്ങനെ ഞാൻ മാറുമെന്ന് പറയുമ്പോൾ ഒരു സംശയമുണ്ട്. ഇന്ത്യയിൽ ആഗമനം 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ന് വരെ നിരവധി പോളിസി ഉണ്ടായിട്ടുണ്ട്, നിരവധി മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, നിരവധി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടായിട്ടുണ്ട്, നിരവധി ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്താ അതിന് മാത്രം പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പ്രത്യേകത ഈ പോളിസി വിഷ്വലൈസ് ചെയ്ത ആളുകൾ നടപ്പിലാക്കാൻ തയ്യാറെടുത്തിട്ടാണ് ഇത് വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നടപ്പിലാക്കപ്പെടുമ്പോൾ ഉണ്ടാകാനുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്, നിരവധി ബുദ്ധിമുട്ടുകളുണ്ട്, ശരിയാണ്. പക്ഷേ ഇത് നടപ്പിലാക്കുമെന്ന് 100% ഉറപ്പുള്ള ഒരു പോളിസിയാണ്. അതുകൊണ്ട് ഇതിൽ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ മുൻപത്തെ പോളിസികളിലും ഉണ്ടായിരുന്നെങ്കിലും മുൻപ് നടപ്പിലാക്കിയിട്ടില്ല, ഇപ്പോൾ നടപ്പിലാക്കും എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്കടുത്ത സ്ലൈഡിലേക്ക് പോകാം. എന്താണ് ഈ പോളിസിയുടെ ആദ്യം കാണുന്ന, ഇടതുവശത്ത് കാണുന്നത് എക്സിസ്റ്റിംഗ് അക്കാഡമിക് സ്ട്രക്ചറാണ്, നിലവിലുള്ള അക്കാദമിക സ്ട്രക്ചർ. എന്താണത്? നിലവിൽ LKG UKG താഴെ കാണുന്ന നീലക്കള്ളി കട്ട, അതെവിടെയുള്ളൂ? സ്വകാര്യ സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ, ചില അല അംഗനവാടികളിലുള്ളൂ. പിന്നെ 1 മുതൽ 10 വരെ, ഇതാണ് 1 മുതൽ 10 വരെ ഒരു കരിക്കുലമാണ്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ 1-ൽ പഠിക്കും, അടിസ്ഥാനം പറയാം, മലയാളം പഠിക്കും, മലയാള പാഠാവലി പഠിക്കും, 2 പഠിക്കും 3 പഠിക്കും, അങ്ങനെ അങ്ങനെ പോയി പോയി 10 വരെ പഠിക്കും. അതിലിടയ്ക്ക് നമ്മൾ കുറച്ച് ജീവശാസ്ത്രം കൊടുക്കും, സയൻസ് പഠിക്കും, ജിയോഗ്രഫി പഠിക്കും, പൊളിറ്റിക്സ് പഠിക്കും, അങ്ങനെ പോവും 10 വരെ പോവും. 10 കഴിഞ്ഞിട്ട് ആ 10-ാം ക്ലാസ് പഠിക്കും, അടിസ്ഥാന വിദ്യാഭ്യാസം കഴിഞ്ഞു. അതിനുശേഷം 2 കൊല്ലം +1 +2, അപ്പോഴേക്ക് ഈ 10 വരെ പഠിച്ചെന്നല്ല കുട്ടി +1 +2 പഠിക്കുക. +1 +2 പഠിക്കുമ്പോൾ കുട്ടി പഠിക്കേണ്ട സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന മൂന്ന് ബൈഫർക്കേഷൻ, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ITI പോവും, ചിലർ ഡിപ്ലോമയ്ക്ക് പോവും. ഇതാണ് ഈ 2 കൊല്ലം, ഇതാണ് ഇപ്പോഴത്തെ സ്ട്രക്ചർ. ഇത് മാറ്റിയിട്ട് ഇനി വരുന്ന സ്ട്രക്ചർ ഇതാണ്. ആദ്യത്തെ 3 കൊല്ലം, 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ്, ഈ 3 കൊല്ലം കുട്ടി LKG UKG പ്രിപ്പറേറ്ററി 1-ാം ക്ലാസ്സും പഠിക്കണം. പ്രിപ്പറേറ്ററി 1-ാം ക്ലാസ് എന്നത് ഇപ്പോൾ ഉള്ള LP സ്കൂളിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു പുതിയ സ്റ്റാൻഡേർഡാണ്, പുതിയ ക്ലാസ്സാണ്. അപ്പം ഇപ്പോൾ ഉള്ള LP സ്കൂളിൻ്റെ കൂടെ പ്രിപ്പറേറ്ററി 1-ാം ക്ലാസ് വരെ 1-ാം ക്ലാസ് വരും, വേറെ 5 വയസ്സ് ചേർക്കുന്ന 1-ാം ക്ലാസ്. പിന്നെ 6-ാമത്തെ വയസ്സിൽ കുട്ടി 1-ലേക്ക് എത്തും 2-ലേക്ക് എത്തും. അതാണ് ഈ കാണുന്ന അടിയിൽ കാണുന്ന 5 വർഷം. 3 വർഷം LKG UKG ചെറിയ 1-2 വർഷം 1-ാം ക്ലാസ് 2-ാം ക്ലാസ്. ഇത് അംഗനവാടികളാണ് ചെയ്യുന്നത്, 3 കൊല്ലം മേൽ 2 കൊല്ലം സ്കൂള്. ഈ സമയത്തെ വിദ്യാഭ്യാസം എങ്ങനെയാണ്? അതിനെ പറയുന്നത് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്നാണ്, അടിസ്ഥാനം. ഫൗണ്ടേഷൻ മൾട്ടി ലെവൽ പ്ലേ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ മോണ്ടിസോറി തന്നെ, നമ്മളിപ്പോൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മോണ്ടിസോറി തന്നെയാണ് ഈ പറയുന്ന താഴത്തെ 5 വർഷം. നമ്മളതിപ്പോൾ ചെയ്യുന്നത് LKG UKG 1, 2, 3 ചെയ്യുന്നു. അത് സർക്കാർ ഇപ്പോൾ പറയുന്നത് LKG UKG ചെറിയ 1, 1, 2, 3, 2. ഈ സ്റ്റേജിലൂടെ സർക്കാർ ലക്ഷ്യമാക്കുന്ന ചില ഉദ്ദേശങ്ങളുണ്ട്. അതായത് ഈ 5 വർഷം കഴിയുന്നതോടുകൂടെ എല്ലാ കുട്ടികൾക്കും ബേസിക് ന്യൂമറസി ആൻഡ് ലിറ്ററസി അറ്റൈൻ ചെയ്യണം, എന്നുവെച്ചാൽ എഴുതാനും വായിക്കാനും പറ്റണം. മാതൃഭാഷയും മറ്റേ എത്ര ഭാഷയിലും കുഴപ്പമില്ല, 2-ോ 3-ോ 4-ോ ഒക്കെ പഠിക്കാം, എത്ര ഭാഷ പഠിച്ചാലും കുഴപ്പമില്ല, മാതൃഭാഷ നിർബന്ധമായിട്ടും
ബാക്കി രണ്ടോ മൂന്നോ ഭാഷയും കുട്ടി എഴുതാനും വായിക്കാനും തുല്യമായി പഠിക്കണം. എന്നുവെച്ചാൽ മലയാളം മാത്രം നന്നായി പഠിക്കുക, ഇംഗ്ലീഷ് കുറയുക എന്നുള്ളതല്ല. മലയാളം എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുപോലെ ഇംഗ്ലീഷും ചെയ്യാൻ പറ്റണം. എത്ര ഭാഷ ചെയ്യാൻ പറ്റുന്നത് സ്കൂളിലും എടുക്കണം, അധ്യാപനം എടുക്കണം. കാരണം ശാസ്ത്രം പറയുന്നത്, ന്യൂറോ സയൻസ് പറയുന്നത് എത്ര ഭാഷയും പഠിക്കുക എന്നുള്ളതാണ്. ഏത് ഭാഷയും പഠിക്കുക എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ബേസിക് ന്യൂമറസി ലിറ്ററസി. ന്യൂമറസി എന്താ? കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും കഴിക്കാനും ഒക്കെ അറിയണം കുട്ടി. ഈ 5 വർഷത്തെ വിദ്യാഭ്യാസം കഴിയുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ 5 വർഷത്തെ 3-ാം വയസ്സ് ചേർന്ന് 3, 4, 5, 6, 7 8 വയസ്സാകുമ്പോഴേക്കും എഴുതാനും വായിക്കാനും ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും 2025 എത്തുമ്പോഴേക്കും കഴിഞ്ഞിരിക്കണം. 2025 എത്തുമ്പോഴേക്കും ഇത് സാധ്യമായിരിക്കണം എന്നുള്ളതാണ് ഈ പോളിസിയുടെ ഏറ്റവും അടിസ്ഥാനമായ 1-ാം ഘട്ടം. 2-ാമത്തെ പ്രിപ്പറേറ്ററി സ്റ്റേജാണ്. ഇതൊക്കെ ശരിയായി കഴിഞ്ഞ കുട്ടിക്ക് ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ഉണ്ട്. അവിടെയാണ് നമ്മൾ സാമൂഹിക ശാസ്ത്രം, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു മേഖല കൂടെ ആഡ് ചെയ്യും. അതുവരെ കുട്ടി കണക്കും ലാംഗ്വേജും മാത്രമേ പഠിക്കുള്ളൂ, ഭാഷയും ലാംഗ്വേജും പറയുക മാത്തമാറ്റിക്സ് മാത്രമേ പഠിക്കുള്ളൂ. മേലേക്ക് പോകുമ്പോഴാണ് കുട്ടി പഠിക്കുന്നത് പ്ലേ മെത്തേഡിലൂടെ, ഡിസ്കവറി മെത്തേഡിലൂടെ, കളിയിലൂടെ എല്ലാം കുട്ടി പഠിക്കുന്നത്, ആക്ടിവിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷനിലൂടെ. നമ്മൾ ചെയ്യുന്ന മോണ്ടിസോറി തന്നെ, അതേ മോണ്ടിസോറി തന്നെ. വീണ്ടും അത് 3, 4, 5 ക്ലാസ്സിലേക്ക് ചേർക്കുക എന്ന് മാത്രം മോണ്ടിസോറി മെത്തഡോളജി. അവിടെ ആണ് കുട്ടി 5-ാം ക്ലാസ് എത്തുന്നു. അതിനുശേഷം പിന്നെ അടുത്ത സ്റ്റേജ് മാറി. എന്താ അടുത്ത സ്റ്റേജ്? തൊട്ട് മുൻപത്തെ ചിത്രത്തിൽ കണ്ടില്ലേ, കറുത്ത കളർ കണ്ടില്ലേ, 1 മുതൽ 10 വരെ പഠിച്ചൊരു പാഠം പഠിച്ചില്ലേ, 1 മുതൽ 10 വരെ പഠിച്ച പാഠം കുട്ടി പഠിക്കാൻ പോണത് 3 വർഷം കൊണ്ടാണ്, 6 മുതൽ 8 വരെ കൊണ്ടാണ്. 1 മുതൽ 10 വരെ പഠിച്ച കുട്ടി സ്വായത്തമാക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടി ചെയ്യാൻ പോണത്, ഇനി ചെയ്യാൻ പോണത് 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയാണ്. അതിൻ്റെ ഇടയിൽ കുട്ടി ജിയോഗ്രഫി പഠിക്കും, സയൻസ് പഠിക്കും. ഇപ്പൊ നമ്മൾ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന സിലബസ് എല്ലാം കുട്ടി പൂർണ്ണമായും പഠിച്ചു കഴിയും 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ, 6, 7, 8 ക്ലാസ്സുകളിൽ. അതിനുശേഷം സെക്കൻഡറി സ്റ്റേജ് ആണ്. നാം പറയാറെല്ലാം ചിന്തിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, സാധാരണ രീതി എന്താ വെച്ചാൽ 8-ാം ക്ലാസ് കഴിഞ്ഞു പിന്നെ 9, 10. ഇപ്പോൾ ഉള്ള എഡ്യൂക്കേഷൻ അങ്ങനെയാണ്, 1 മുതൽ 10 വരെ ഒരേ സിലബസ് പഠിച്ചു പോവുക, ക്യുമുലേറ്റീവ് ആയി ഇങ്ങനെ കൂടി 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 പോവുക, 10 വരെ കൂടി കൂടി പോയി 10-ാം ക്ലാസ് ഒരു സ്ക്രീനിംഗ് ആണ്. അതല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. 8-ൽ സ്ക്രീനിങ് കഴിയും, 8-ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടി തീരുമാനിക്കും എനിക്ക് എന്ത് വേണം. ഒരു കുട്ടി കണക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിനോ കണക്ക് പഠിക്കണ്ട, എന്താ പഠിക്കേണ്ട ആവശ്യം? അതിനിഷ്ടം സയൻസ് ആണ്, ഫിസിക്സ് ആണ് ഇഷ്ടം, ഫിസിക്സ് പഠിക്കട്ടെ. അതിനിഷ്ടം ബയോളജി ആണ്, ബയോളജി പഠിക്കട്ടെ. അതിനിഷ്ടം ഹിസ്റ്ററി ആണ്, ഹിസ്റ്ററി പഠിക്കട്ടെ. 10-ാം ക്ലാസ് വരെ ഇപ്പോൾ ചെയ്യുന്ന അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയ ഒഴിവാക്കിയിട്ട് അത് 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള സമയം കൊണ്ട്, എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ISകാർക്ക് അറിയാം, ISയിലെ ഇപ്പം ഇന്നലെ മിണിയാന്ന് നമ്മുടെ സ്കൂളിൽ വന്നിട്ടൊരു കുട്ടി 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ബുക്ക് ഉണ്ടായി, മേടിച്ചുകൊണ്ടായി, ഒരു എഞ്ചിനീയറിംഗ് കുട്ടി, ഒരു ബിടെക്കാരി കുട്ടി. ഞാൻ ചോദിച്ചു എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ IAS പ്രിപ്പയർ ചെയ്യാം സാർ. IAS പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, പ്രിലിമിനറി പാസ്സാവണമെങ്കിൽ 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പുസ്തകം വേണം, അത് പഠിക്കണം, അതാണ് IAS പ്രിലിമിനറി. ആ പ്രിലിമിനറി 6 മുതൽ 10 വരെ ഇപ്പം ചെയ്യുന്ന ആ പ്രിലിമിനറി എഡ്യൂക്കേഷൻ എവിടെ വരുന്നു? 6 മുതൽ 8 വരെയായി പരിമിതപ്പെടുത്തുന്നു. അതിൻ്റെ മറ്റു രീതികളൊക്കെ ഉണ്ട്, പിന്നെ ബാക്കി പറയാം. അത് കഴിഞ്ഞ് 8-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി 9, 10 സെഷനിലെത്തുമ്പോൾ കുട്ടി സെക്കൻഡറി സ്റ്റേജിൽ പ്രവേശിക്കുന്നു. അത് 9, 10, +1, +2 ആണ്. 9-ലും 10-ലും കുട്ടി പഠിക്കുന്നത് തനിക്കിഷ്ടമുള്ള സബ്ജക്ട്സിൻ്റെ കൂടെ 3 ഭാഷ പഠിക്കാം. അതിൽ ഒരു ഭാഷ വിദേശ ഭാഷയാണ്, പേഴ്സ്യൻ അല്ലെങ്കിൽ ചൈനീസ് അല്ലെങ്കിൽ കൊറിയൻ അല്ലെങ്കിൽ ജപ്പാനീസ് അല്ലെങ്കിൽ റഷ്യൻ. കുട്ടിയുടെ ഇഷ്ടമാണ് ഭാഷ പഠിക്കാനുള്ളത്. അങ്ങനെയാണ് കുട്ടി 2 കൊല്ലം പഠിക്കുന്നത്. അത് കഴിഞ്ഞ് 10-ാം ക്ലാസ് വീണ്ടും ഒരു എക്സാം നടത്തി. എക്സാം ഞാൻ പിന്നെ പറയാം.
അതിനുശേഷം കുട്ടി തീരുമാനിക്കുകയാണ് എനിക്ക് ഓക്കെ ഇത് മതി, നീ ഇനി ഇനി പഠിക്കേണ്ടത് ഫിസിക്സ് പഠിച്ചാൽ മതി, വേറൊന്നും പഠിക്കണ്ട. ആ ഫിസിക്സ് പഠിക്കാം, വേണമെങ്കിൽ മ്യൂസിക് പഠിക്കാം, വേണമെങ്കിൽ രണ്ട് ലാംഗ്വേജും പഠിക്കാം. അപ്പോൾ അവൻ്റെ സ്പെഷ്യലൈസേഷൻ ആയി പിന്നീട് അങ്ങോട്ട്, പ്ലസ് വൺ പ്ലസ് ടു സ്പെഷ്യലൈസേഷൻ ആണ്. ഇതിലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഈ 8-10 എത്തുമ്പോൾ കുട്ടിക്ക് 6 മാസം വരെ വേണമെങ്കിൽ ഇന്റേൺഷിപ്പ് എടുക്കാം. എന്ന് വെച്ചാൽ കുട്ടി 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന വൊക്കേഷണൽ വിഷയം, എന്ന് വെച്ചാൽ ഒരു വിഷയം പഠിക്കും കുട്ടി, വൊക്കേഷണൽ വിഷയം എന്ന് വെച്ചാൽ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ ഭാഗമായി പഠിക്കുന്ന വിഷയം, ആ തൊഴിൽ കുട്ടിക്ക് ആവശ്യമെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ ഇന്റേൺഷിപ്പിന് പോവുകയും ട്രെയിനിങ്ങിന് പോവുകയും ട്രെയിനിയായി ജോലി ചെയ്യുകയും അങ്ങനെ ശമ്പളം വാങ്ങുകയും അതിനുശേഷം കുട്ടിക്ക് വേണമെങ്കിൽ തുടർന്നാൽ മതി. വേണമെങ്കിൽ കുട്ടി മടങ്ങി വന്ന് വീണ്ടും പ്ലസ് വണ്ണിൽ ചേരാം. അപ്പോൾ ഇതാണ് മുകളിലെ സെക്കൻഡറി സ്റ്റേജ്. ഇതാണ് ഇപ്പോൾ ഉള്ള ഈ വിദ്യാഭ്യാസ പ്രക്രിയയുടെ, പുതിയ വിദ്യാഭ്യാസ പ്രക്രിയയുടെ 1-ാമത്തെ കാര്യം, പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യം. ഇനി നെക്സ്റ്റ് പോകാം. എന്തുകൊണ്ടാണ് NEP ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ഇപ്പം നമുക്കറിയാം, ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് തനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, വിദേശത്ത് പോകണം, അമേരിക്കയിൽ പോയി പഠിക്കണം, BSc ഹോണേഴ്സിന് കേംബ്രിഡ്ജ് പോകണം എന്ന് കുട്ടി തോന്നുകയാണെങ്കിൽ, ഇപ്പം ആ കുട്ടി പോകാൻ പറ്റില്ല. കുട്ടിക്ക് 1 വർഷം ഫൗണ്ടേഷണൽ കോഴ്സിൽ പോകണം, എന്നാലേ ബ്രിട്ടൻകാർ സമ്മതിക്കുള്ളൂ, വരാൻ സമ്മതിക്കുള്ളൂ. ഇത് വേണ്ട. ഇപ്പോൾ ഉള്ള ഈ വിദ്യാഭ്യാസ നയപ്രകാരം പോവുകയാണെങ്കിൽ കുട്ടി പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടിക്ക് ലോകത്തിലെ ഏത് രാജ്യങ്ങൾ, ഏത് വികസിത രാജ്യങ്ങളിലെയും ഹോണേഴ്സ് ഡിഗ്രിക്ക് ചേരാം. സോ ബിൽഡിംഗ് ഗ്ലോബലി ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം ഓസ്ട്രേലിയയും ജർമ്മനിയായും ഫിൻലാൻഡുമായും അമേരിക്കയുമായും അറ്റ്പാർ നിൽക്കുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റുക എന്നുള്ളതാണ്. 2-ാമത്തേത്, കുട്ടി തന്നെ കുട്ടിയുടെ പാത സെലക്ട് ചെയ്യുന്നു. ഞാൻ എന്താകണം എന്നത് കുട്ടിയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലാതെ നമ്മളല്ല, അധ്യാപകനല്ല, രക്ഷകർത്താവല്ല. ക്രിയേറ്റിവിറ്റിക്കും സർഗാത്മകതയ്ക്കും കാര്യകാരണ സഹിതമുള്ള ബന്ധമുള്ള ചിന്തയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നു. ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് എപ്പോഴും സംസ്കൃതിയിൽ പറയാറുണ്ട് അധ്യാപകരോട്. സംസ്കൃതിയുടെ 4 തൂണുകളാണ്, 5 തൂണുകളാണ്, സ്റ്റുഡൻസ് കം ഫസ്റ്റ്, എക്സ്പീരിയൻസ് ലേണിംഗ് സെക്കൻഡ് എന്ന് പറയാണ്ട് പലപ്പോഴും 4-5 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നു. അനുഭവ പഠനം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറയുന്ന കരിക്കുലത്തെ ടെക്സ്റ്റ് ബുക്കിനെ 2 ഭാഗമാക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന ഹിസ്റ്ററി പാഠഭാഗമാണ്, 10-ാം ക്ലാസ് പാഠഭാഗമാണെങ്കിൽ പകുതി പാഠം അദ്ദേഹം പഠിപ്പിച്ചാൽ മതി, ബാക്കി പകുതി പാഠം കുട്ടി പഠിക്കേണ്ടതാണ്, കുട്ടി അനുഭവിച്ച് പഠിക്കേണ്ടതാണ്. ആ രീതിയിൽ ടെക്സ്റ്റ് ബുക്കുകളെ ക്രമീകരിക്കും എന്നുള്ളതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഏറ്റവും അവസാനം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് വൊക്കേഷണൽ സബ്ജക്ട്സാണ്. കുട്ടിക്ക് തൊഴിൽ നൈപുണ്യം ഉണ്ടാക്കുക, ഒരു തൊഴിൽ നൈപുണ്യം ഉണ്ടാക്കുക. ഒരു സ്കൂളിൽ 4 തൊഴിലുകൾ വേണമെന്നാണ് പറയുന്നത്, മിനിമം 4 തൊഴിലുകളിൽ കുട്ടിക്ക് നൈപുണ്യം ഉണ്ടാകണം, 4 ഏതെങ്കിലും 1. അതിലെല്ലാ വർഷവും കുട്ടി 10 ദിവസം ഇന്റേൺഷിപ്പ് എടുക്കണം, കുട്ടി സ്വയം ചെയ്യണം. ഒരു സ്ഥലത്ത് പോയി കമ്പനിയിലോ ഫാക്ടറിയിലോ സ്ഥലത്തോ പോയി കുട്ടി സ്വയം ചെയ്യണം. ഒരു തൊഴിലാളിയെ പോലെ പുസ്തകമൊന്നും വേണ്ട, ടെക്സ്റ്റ് ബുക്കൊന്നും വേണ്ട, ബാഗൊന്നും വേണ്ട, സ്കൂൾ ബാഗൊന്നും വേണ്ട. അങ്ങനെ കുട്ടി പരിശീലിക്കണം 10 ദിവസം. അങ്ങനെ 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ 6, 7, 8, 9, 10 5 വർഷം ചെയ്യണം കുട്ടി. 5-ാമത്തെ വർഷം കുട്ടി ആ തൊഴിൽ നൈപുണ്യം നേടുകയും ആ തൊഴിൽ ജോലി ചെയ്ത് 6 മാസമോ 1 വർഷമോ ജോലി ചെയ്യുകയോ ചെയ്യണം. അടുത്തേക്ക് പോകാം. ഔട്ട്കം, ഇതിൻ്റെ ഭാഗമായി എന്താണ് ഉണ്ടാവുക? അത് പറഞ്ഞ പോലെ, നോ ബ്രിഡ്ജ് കോഴ്സ് ഇസ് നീഡഡ് ഫോർ ഓവർസീസ് സ്റ്റഡീസ് ആഫ്റ്റർ പ്ലസ് ടു. പ്ലസ് ടുവിന് ശേഷം പുറത്തു പോയി ഒരു ബ്രിഡ്ജ് കോഴ്സ് പങ്കെടുക്കേണ്ടതില്ല, നേരെ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോഷ്യൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വിൽ ബി ദ മാക്സിമം. കഴിഞ്ഞ എൻ്റെ ആദ്യത്തെ വെബിനാറിൽ ഞാൻ പറയാൻ ഒരു ഗ്രാഫ് പറയുണ്ടായിട്ടുണ്ട്, നീലവരയും ചുവന്ന വരയും ഗ്രാഫ് പറയുണ്ടായിട്ടുണ്ട്. കോഗ്നിറ്റീവ് സോഷ്യൽ ഡെവലപ്മെന്റ്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ലഭിക്കുന്ന കുട്ടികൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വളരെ ഉയർന്നതായിരിക്കും, അവനുണ്ടാകുന്ന നൈപുണ്യങ്ങൾ ഉയർന്നതായിരിക്കും, ജീവിത നൈപുണ്യങ്ങൾ ഉയർന്നതായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് കുട്ടിക്ക് വലിയ
ഡെവലപ്മെൻ്റ് വലിയ മാറ്റം, വലിയ രീതിയിലുള്ള വളർച്ചയുണ്ടാവും, മാനസിക വളർച്ചയുണ്ടാവും. എന്താണത്? ചിൽഡ്രൻ വിൽ ബി എക്സ്പോസ് ടു കണ്ടംപററി സബ്ജക്ട്സ്. ഈ പോളിസിയുടെ മറ്റൊരു പ്രധാന ഘടകമാണ് കണ്ടംപററി സബ്ജക്ട്സ്. എന്താണ് കണ്ടംപററി സബ്ജക്ട്സ്? ഇതുവരെ നമ്മൾ കേൾക്കാത്തത്, ഏറ്റവും ലേറ്റസ്റ്റ് വിഷയങ്ങൾ. ഇപ്പോൾ നാനോ ടെക്നോളജി ഒരു കണ്ടംപററി വിഷയമാണ്, നാനോ സയൻസ് ഒരു കണ്ടംപററി വിഷയമാണ്, കോഡിംഗ് ഒരു കണ്ടംപററി വിഷയമാണ്. എന്നാണ് കോഡിംഗ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ചെയ്തപ്പോഴാണ് നമ്മൾ വലിയ ക്ലാസ് എത്തുമ്പോൾ, വലിയ കോളേജ് എത്തുമ്പോഴാണ് പ്രോഗ്രാമിംഗ് ചെയ്യാം. അതിൽ ഇപ്പോഴേ പഠിക്കാം, ആറാം ക്ലാസ്സുകാർ കോഡിംഗ് പഠിക്കാം, നാലാം ക്ലാസ്സുകാർ കോഡിംഗ് പഠിക്കാം, എന്താ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. റോബോട്ടിക്സ്, നമ്മളൊക്കെ ഇപ്പോൾ ഒരു രണ്ട് നാല് കൊല്ലം കഴിയുമ്പോഴേക്കും വീട്ടിലൊക്കെ സെർവൻ്റ് റോബോട്ടായി മാറും, നേഴ്സുകൾ റോബോട്ടായിട്ട് മാറും, റോബോട്ട്സ് വരാൻ പോവുക. അപ്പോൾ റോബോട്ടിക്സ്, റോബോട്ടിൻ്റെ സോഫ്റ്റ്വെയർ നിർമ്മാണം, റോബോട്ടിൻ്റെ മെഷീൻ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ റോബോട്ടിക്സ് പഠിക്കാം. ഇതെല്ലാം കണ്ടുപിടിക്കുകയാണ്. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നമുക്കറിയാം ഇപ്പോൾ അനങ്ങിയ വെള്ളപ്പൊക്കമാണ്, മഴ പെയ്യുന്ന വെള്ളപ്പൊക്കം, വലിയ കൊടുങ്കാറ്റുകൾ വരുന്നു, മഹാമാരികൾ ഉണ്ടാകുന്നു, അസുഖങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഡിസാസ്റ്റർ എങ്ങനെ മാനേജ് ചെയ്യാം? ഓർഗാനിക് ഫാമിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓർഗാനിക് ഫാമിംഗ്, വിഷരഹിതമായ ഭക്ഷണം കഴിക്കാൻ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടെന്നത്തെ കാലത്ത്. അപ്പോൾ കുട്ടി ഓർഗാനിക് ഫാമിംഗ് പഠിക്കാൻ കുട്ടിക്ക് വേണമെങ്കിൽ, കുട്ടിക്ക് നൂതനമായ മേഖലകളിൽ ചെറുപ്പകാലം മുതൽ ആറാമത്തെ ക്ലാസ് മുതൽ പഠിക്കാനുള്ള അവസരമാണ് ഈ വിഷയത്തിൽ കൊടുക്കുന്നത്. മറ്റു പറയുന്നതും സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസത്തിൽ നൈപുണികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, കാണാപ്പാടം പഠിക്കുന്നതല്ല പ്രാധാന്യം. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ എല്ലാവരും പോകും അവിടേക്കാ, എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അല്ലേ? പാരാമെഡിക്കൽ കോഴ്സ് പോകണം, അല്ലേ? ഇനി എഞ്ചിനീയർ ആയ കുട്ടി, പ്ലസ് ടു കഴിഞ്ഞ കുട്ടി എഞ്ചിനീയറിങ്ങിനേക്കാളും ഡോക്ടറിനേക്കാളും ആഗ്രഹിക്കുക അധ്യാപകൻ ആവണം എന്നാണ്. ബിക്കോസ് ടീച്ചിങ് പ്രൊഫഷൻ വരുന്ന അധ്യാപകർക്ക് നല്ല ശമ്പളം കൊടുക്കും. 4 വർഷമുള്ള ബി എഡ് കോഴ്സാണ്. പ്ലസ് ടു കഴിഞ്ഞാൽ ബി എസ് സി ബി എഡ്, ബി എ ബി എഡ് അല്ല, 4 ഇയർ ബി എഡ് കോഴ്സാണ്. ഫസ്റ്റ് ഇയർ ബി എഡ്, സെക്കൻഡ് ഇയർ ബി എഡ്, തേർഡ് ഇയർ ബി എഡ്, ഫോർത്ത് ഇയർ ബി എഡ്. ആ ഫോർത്ത് ഇയർ ബി എഡ് കഴിഞ്ഞാൽ കുട്ടിയെ മാത്രമേ, അധ്യാപകന് മാത്രമേ സ്കൂൾ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും നല്ല നൈപുണ്യമുള്ള അധ്യാപകരുണ്ടാകും, സൃഷ്ടിക്കപ്പെടും. ദെൻ ഐ എസ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ് എന്ന് പറയുന്ന ഐ എസ് പോലെയുള്ള, ഐ പി എസ് പോലെയുള്ള, ഐ ആർ എസ് പോലെയുള്ള, ഐ എഫ് എസ് പോലെയുള്ള ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസിൽ സ്ഥാപിക്കപ്പെടും. അതിൽ പാസ്സാകുന്ന മിടുക്കന്മാരായിരിക്കും എഒമാരും ഡി ഒമാരും ആവുക. വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നത് ചെറുപ്പക്കാരായിരിക്കും, മിടുക്കരായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥരായിരിക്കും. നാഷണൽ സ്റ്റാൻഡേർഡ്, അതായത് വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നത. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയുടെ നിലവാരം 1, സി ബി എസ് സി കുട്ടിയുടെ നിലവാരം 1, ഐ സി എസ് സി കുട്ടിയുടെ നിലവാരം 1, കേരള സിലബസ് നിലവാരം 1, അത് വേണ്ട. എല്ലാവർക്കും ഒരേ നിലവാരമാണ്, എല്ലാവർക്കും ഒരേ എക്സാമിനേഷനാണ്. ഇന്ത്യ മുഴുവൻ പരക് എന്ന് പറയുന്ന ഒരു ഏജൻസി മുഖേന ഇന്ത്യ മുഴുവൻ ഒരേ പരീക്ഷ സമ്പ്രദായമാവും. സ്റ്റേറ്റുകൾ പരീക്ഷ നടത്തും, പക്ഷേ പരീക്ഷ സമ്പ്രദായം ഒന്ന് തന്നെയായിരിക്കും. അടുത്ത് വരാനിരിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഔട്ട്കമായി ഉണ്ടാവാൻ പോകുന്നത്. അക്കാഡമിക് ചേഞ്ചസ്, ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അക്കാദമിക രംഗത്തുണ്ടാകുന്ന മാറ്റം. എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു കുട്ടി പോലും, കണക്ക് കൂട്ടാനും കഴിക്കാനും അറിയാത്ത കുട്ടി പോലും ഉണ്ടാവരുത് ആഫ്റ്റർ ഗ്രേഡ് 2. ഈ സി സി ഇ കഴിയുമ്പോൾ, 5 വർഷത്തെ സ്റ്റഡി കഴിയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ബേസിക് ന്യൂമറസിയും ലിറ്ററസിയും അറ്റൈൻ ചെയ്യണം. ക്ലാസ് റൂം, സെക്കൻഡ് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസ് റൂം കരിക്കുലം റെഡ്യൂസസ് ടു കോർ എസൻഷ്യൽസ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് പുസ്തകമുണ്ട്, വലിയ തടിച്ച പുസ്തകമുണ്ട്, കുറേ പുസ്തകങ്ങൾ. ഈ പുസ്തകം മുഴുവൻ എന്താ ചെയ്യുക, നമ്മൾ അധ്യാപകൻ ക്ലാസ് പോവും, പുസ്തകം തുറക്കും, പഠിപ്പിക്കും, ഓരോ ചാപ്റ്റർ ചാപ്റ്ററായി മുഴുവൻ എടുക്കും, കുട്ടിക്ക് കൊടുക്കും, അത് ഒഴിവാക്കുകയാണ്. ക്ലാസ് റൂം ട്രാൻസാക്ഷൻ എന്തേ ഉണ്ടാവുള്ളൂ, കോർ ആയിട്ടുള്ള കരിക്കുലം മാത്രം, അധ്യാപകർ പകർന്നു നൽകേണ്ടതായത് മാത്രമായിട്ടൊരു ഭാഗം, മറ്റൊന്ന് കുട്ടി സ്വയം കണ്ടെത്തേണ്ടതായൊരു മറ്റൊരു ഭാഗം. കുട്ടി കണ്ടെത്താനായിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യണം, കുട്ടി സ്വയം കണ്ടെത്തി പഠിക്കണം. പാഠഭാഗത്തിൻ്റെ 50% കണ്ടെത്തി പഠിക്കാനും കോക്കറിക്കുലർ ആക്ടിവിറ്റിയുടെയും ആർട്ട് എഡ്യൂക്കേഷനിലൂടെയും കണ്ടെത്തണം എന്നുള്ളതാണ്, പഠിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. മോർ എംഫസിസ് ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. നോ ഡിഫറൻസ് ബിറ്റ്വീൻ കരിക്കുലർ, കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു കുട്ടി നന്നായി സ്പോർട്സിൽ പറയാം, ഓട്ടത്തിൽ 1 സമ്മാനം കിട്ടി, അവന് മാർക്കും ഇല്ല, അങ്ങനെ വരാൻ പാടില്ല.
ഒരു കുട്ടി സ്പോർട്സിലുള്ള നല്ല പെർഫോമൻസ് ആണെങ്കിൽ, ഒരു കുട്ടി ഡാൻസിലുള്ള പെർഫോമൻസ് ആണെങ്കിൽ അതിന് മാർക്കുണ്ട്, അതിന് ഗ്രേഡുണ്ട്, അത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതിൻ്റെ മെറിറ്റ് കൂടെ വാല്യൂ ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ കരിക്കുലർ ഏരിയയിലെ സ്റ്റഡീസും വിഷയങ്ങളിലെ കണക്ക്, സയൻസ്, ഭാഷ പോലെ വിഷയങ്ങളെ പോലെ തന്നെയാണ് ആർട്ട് എഡ്യൂക്കേഷനും മ്യൂസിക്കും ഡാൻസും കോഡിങ്ങും എല്ലാം. അവയ്ക്കെല്ലാം തന്നെ തുല്യമായ പരിഗണനയാണ്, ഒന്നിനും വ്യത്യസ്തമായി ഒന്ന് പ്രത്യേക പരിഗണന ഇല്ല, എല്ലാറ്റിനും ഒരേ പരിഗണനയാണ്. ഓപ്ഷൻ ഫോർ ഫോറിൻ ലാംഗ്വേജ് ഞാനത് പറയണ്ടായി, 10, 9, 10, 10, 11 ക്ലാസ്സുകളിൽ ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നു. നോ സച്ച് ബ്രാൻഡിങ് സച്ച് സയൻസ് കൊമേഴ്സ്, ഞാൻ പറയണ്ടായി സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റി എന്നിലേക്കുള്ള ബ്രാൻഡിങ് ഇല്ല എന്നുള്ള ബൈഫർക്കേഷൻസ് ഇല്ല. കോർ കരിക്കുലം ഓൺലി അപ് ടു 8 സ്റ്റാൻഡേർഡ്, അത് ഞാൻ പറയണ്ടായി, 8 ക്ലാസ് വരെ മാത്രമേ കോർ കരിക്കുലം ഉണ്ടാവുകയുള്ളൂ, 8 ശേഷം കരിക്കുലം മാറും. വൊക്കേഷൻ വിഷയങ്ങൾ പറയണ്ടായി, എല്ലാ കുട്ടികളും 6 ക്ലാസ് ശേഷം ഒരു വൊക്കേഷണൽ സബ്ജക്ട് പഠിക്കണം. ഒരു വിഷയം കാർപ്പൻട്രി ആവാം, വെൽഡിംഗ് ആവാം, പ്ലംബിംഗ് ആവാം, അല്ലെങ്കിൽ കോഡിംഗ് ആവാം, തുടങ്ങി എന്തും ആവാം. ഒരു പുതിയ വിഷയം, ഒരു വിഷയം കുട്ടി പഠിക്കണം, അത് തുടർച്ചയായി പഠിച്ചുകൊണ്ട് പോകണം. അതവൻ്റെ അവൻ്റെ ഭാവിയിലെ ജോലിക്ക് ആവശ്യമാകുന്നതോ അവൻ എക്സ്പേർട്ടായി മാറുന്നതായിട്ടുള്ള ഒരു സബ്ജക്റ്റാണത്. അതിൽ 10 ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് വേണം, വർഷത്തിൽ 10 ദിവസം കുട്ടി ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, ബി ടെക്കുകാരിപ്പോൾ ചെയ്യുന്ന പോലെ. 50% ഓഫ് സ്റ്റുഡൻസ് വിൽ ഹാവ് മോർ വൺ വൊക്കേഷണൽ സബ്ജക്ട്സ് ബൈ 2025. 2025 കൂടെ ഇന്ത്യയിൽ പഠിക്കുന്ന കേരളമല്ല, ഇന്ത്യയിൽ പഠിക്കുന്ന ആകെ കുട്ടികളുടെ 20% കുട്ടികൾ, 50% കുട്ടികളെങ്കിലും ഒരു വൊക്കേഷൻ വിഷയത്തിൽ ചേർന്നിട്ടുണ്ടാവണം. ടാർജറ്റാണ്. അടുത്ത കണ്ടംപററി സബ്ജക്ട്സ്, കോഡിംഗ് ഞാൻ പറയണ്ടായി, റോബോട്ടിക്സ്, ക്ലൈമറ്റ് സ്റ്റഡീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നാനോ സയൻസ്, ഓർഗാനിക് ഫാമിംഗ് തുടങ്ങി നിരവധിയായിട്ടുള്ള കണ്ടംപററി സബ്ജക്ട്സ് ഉണ്ട്, പുതിയ കാലഘട്ടത്തിൻ്റെ സബ്ജക്ട് വിഷയങ്ങൾ. ഇത്തരം വിഷയങ്ങളെ സ്കൂളുണ്ടാവും. സ്കൂളിൽ ഇത്തരം വിഷയങ്ങൾ, ഒരു വിഷയം ഒരു കുട്ടി ഓപ്റ്റ് ചെയ്യുകയും ആ കുട്ടിയെ പഠിക്കുകയും ചെയ്യണം. അപ്പോൾ കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടാവും? കുട്ടിയുടെ കയ്യിൽ ലാംഗ്വേജ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, ഇംഗ്ലീഷ് നിർബന്ധമാണ്, ഇന്ത്യയിൽ മുഴുവൻ നിർബന്ധമാണ്, ഇംഗ്ലീഷ് ഉണ്ടാവും. അതിൻ്റെ പുറമെ കുട്ടികൾക്ക് 2 ലാംഗ്വേജ് വേറെ ഉണ്ടാവും, ഒരു ലോക്കൽ ലാംഗ്വേജ് ഉണ്ടാവും, ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ഉണ്ടാവും, ചില സംസ്കൃതം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ പറയാം കർണാടിക് അല്ലെങ്കിൽ ഹിന്ദി വിഷയങ്ങൾ, ഒരു വിഷയം ഉണ്ടാവും. അതിൻ്റെ പുറമെ കുട്ടിക്ക് ഒരു ഫോറിൻ ലാംഗ്വേജ് ഉണ്ടാവും. അപ്പോൾ 4 സബ്ജക്ട്സ് കുട്ടിയെടുത്തുണ്ടാവും. ഈ കുട്ടി പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയുടെ 4 വിഷയങ്ങൾ, 4 ലാംഗ്വേജസ് ഉണ്ടാവും. അതിൻ്റെ പുറമെ അടിസ്ഥാന ഗണിതം ഉണ്ടാവും, ബേസിക് ന്യൂമറസി ഉണ്ടാവും. അതിൻ്റെ പുറമെ കുട്ടിക്ക് ഒരു തൊഴിലറിയുണ്ടാവും, ഒരു തൊഴിൽ മേഖല കുട്ടിക്ക് അറിയും, ഒരു കണ്ടംപററി സബ്ജക്ട് അറിയും, പുതിയ കാലത്തെ വിഷയം ഒരു വിഷയം അറിയും. ഇത്രയും അറിയുന്ന ഒരു കുട്ടിയായിരിക്കും പ്ലസ് ടു കഴിയും, ആ കുട്ടി തൊഴിൽ പരിശീലനം ലഭിച്ച കുട്ടിയായിരിക്കും, തൊഴിൽ ചെയ്ത് പരിശീലിച്ച കുട്ടിയാവും. അത്തരമൊരു കുട്ടിയായിരിക്കും പ്ലസ് ടു കഴിഞ്ഞ് 2025 ശേഷം പുറത്തിറങ്ങാൻ പോകുന്നത് എന്നതാണ് ഈ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം. ഇവാലുവേഷൻ ഇതിനിടയിൽ പലപ്പോഴും ചിന്തിക്കുക, എന്താണ് മൂല്യനിർണ്ണയം? കുട്ടിക്ക് പരീക്ഷ വേണ്ടേ? വേണം. ഇന്ത്യ മുഴുവൻ സിംഗിൾ ഇവാലുവേഷൻ പ്രോഗ്രാം ബൈ പരക്, ഇന്ത്യ മുഴുവൻ ഒരൊറ്റ ഇവാലുവേഷൻ പ്രോഗ്രാം, ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. CBSE, ICSE, സ്റ്റേറ്റ് ബോർഡ് അങ്ങനത്തെ വ്യത്യസ്ത ബോർഡുകളൊന്നുമില്ല. എല്ലാ ഒരു ബോർഡിനും ഒരു സിലബസ് മാറ്റമൊന്നുമില്ല. എല്ലാ ബോർഡിനും ഒരു സിലബസ്, ഒരു പുസ്തകമാണ്, ടെക്സ്റ്റ് ബുക്കാണ്. ഭാഷ മാറും അല്ലെങ്കിൽ അതിൻ്റെ പ്രസന്റേഷൻ മാറുന്നല്ലാതെ കണ്ടന്റ് ഒന്നും തന്നെയാണ്. അസ്മന നാഷണൽ വൈഡ് ദേശീയമായിട്ടുള്ള പരീക്ഷയാണ്. സ്റ്റാൻഡേർഡ് 3, സ്റ്റാൻഡേർഡ് 5, 8, 10, 12 ക്ലാസ്സുകളിൽ ദേശീയമായ പരീക്ഷ നടക്കും. കോമൺ എൻട്രൻസ് എക്സാം എല്ലാ ഡിഗ്രി ആയാലും ബിരുദമായാലും ബിടെക് ആയാലും എഞ്ചിനീയറിംഗ് ആയാലും MBBS ആയാലും എല്ലാറ്റിനും ദേശീയമായ ഒറ്റ പരീക്ഷ ഉണ്ടാവുള്ളൂ. 2 എക്സാം സ്റ്റാൻഡേർഡ്സ്, അവിടെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു കുട്ടി കണക്ക് വെച്ച് മോശമാണ്, അപ്പോൾ അവന് ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് മാത്സ് എടുക്കാം, ഡിഫിക്കൽട്ട് മാത്സ് എടുക്കാം. സ്റ്റാൻഡേർഡ് മാത്സ് ആയ ബേസിക് മാത്സ് മതി, ഡിഫിക്കൽട്ട് ആയാലും ഒന്ന് ഹയർ ഓർഡർ മിടുക്കനായ കുട്ടിയാണോ അവൻ ഹയർ മാത്സ് എടുക്കാം. കുട്ടിയെ രണ്ട് രീതിയിൽ കുട്ടിക്ക് എഴുതാൻ പറ്റും, സബ്ജക്റ്റ് മാത്രം, ലാംഗ്വേജ് അല്ല, സബ്ജക്റ്റ് മാത്രം. ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ആൾ ലാംഗ്വേജ്, എല്ലാ ഭാഷകൾക്കും തുല്യമായ പരിഗണന. ഹോട്ട്സ്, ഹോട്ട്സ് ഉണ്ടാവും. എന്നാൽ ഹോട്ട്സ് എന്താ? എല്ലാ ചോദ്യത്തിന് പേപ്പറിന് കൂടെയും ബുദ്ധിമുട്ടേറി ഹൈ ഓർഡർ തിങ്കിങ്, ഹൈ ഓർഡർ തിങ്കിങ് ആവശ്യമുള്ള ചോദ്യങ്ങൾ എല്ലാ ചോദ്യ പേപ്പറിലും ഉണ്ടായിരിക്കും. ദേശീയ നടന്ന പരീക്ഷയ്ക്കകത്ത് ഹൈ ഓർഡർ തിങ്കിങ്, ഉയർന്ന ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കേണ്ടതായ ചോദ്യങ്ങൾ എല്ലാ സബ്ജക്റ്റിലും നിർബന്ധമായി ഉണ്ടായിരിക്കും. ആൻഡ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്,
ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ചെറുപ്രായം മുതലേ. ഇതിലുള്ള കുട്ടിയെ ശരിയായ രീതിയിൽ അസസ്മെന്റ് ചെയ്യാൻ കഴിയും. വെൻ, ഇതെപ്പോൾ നടപ്പിലാക്കുന്നു? നടപ്പിലാക്കാൻ പോകുന്നത് 2020 ഇപ്പോൾ പോളിസി വന്നത്. 2021 ഇതിന്റെ ഭാഗമായിട്ട് മാർച്ചോടുകൂടെ നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് NCF എന്ന് പറഞ്ഞ നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് 2021 സെപ്റ്റംബറോടുകൂടെ ഇന്ത്യയിൽ ഉണ്ടാവും. സ്റ്റുഡൻറ് ഹു കംപ്ലീറ്റ് പ്ലസ് ടു ഇൻ 2025 വിൽ ബി ദ പ്രൊഡക്റ്റ് ഓഫ് NEP. NEP പ്രൊഡക്റ്റ് ആയിരിക്കും 2025. ഇപ്പോൾ കുട്ടി പഠിക്കുന്ന കുട്ടി നമ്മുടെ സ്കൂൾ കുട്ടി 7 എട്ടിലാണെങ്കിൽ 8, 9, 10, 11, 12 ഇപ്പോഴത്തെ 8 കുട്ടി 12 കഴിയുമ്പോഴേക്കും അവൻ ഈ പോളിസി പ്രകാരമുള്ള കുട്ടിയായി മാറും. ഈ പോളിസി പ്രകാരമുള്ള ഗൈഡ് ലൈനുകളെ ഉള്ള കാര്യങ്ങളെ ബാധിക്കുന്ന കുട്ടിയായിരിക്കും. ബൈ 2025 ആ സ്റ്റുഡൻസ് ECC മസ്റ്റ് അറ്റൈൻ ന്യൂമറസി ലിറ്ററസി പറയണ്ടായി. ഈ ഒരു 5 കൊണ്ട് 2025 കൂടെ ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളും സ്റ്റാൻഡേർഡ് 2 വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും എഴുത്തും വായനയും അറിയുന്നവരാവും, കണക്ക് കൂട്ടാനും കഴിക്കാനും അറിയുന്നവരായിരിക്കും. ബൈ 2030 10 കൊണ്ട് ദ പോളിസി വിൽ ബി ടോട്ടലി ഇംപ്ലിമെന്റഡ് പൂർണ്ണമായും ഇന്ത്യയിൽ മുഴുവൻ അത് നടപ്പിലാക്കും. ആൾ സ്കൂൾസ് മസ്റ്റ് ബി അക്രഡിറ്റഡ് വിത്ത് SSSA ഓർ CBSE. 2 ബോർഡ് ഉണ്ടാവുള്ളൂ, ഒന്ന് SSSA അല്ലെങ്കിൽ CBSE. സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി, സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി പറഞ്ഞ ഒരു ഓരോ സ്റ്റേറ്റിനും ഉണ്ടാവും ഒരു അതോറിറ്റി, അവിടെ അതിൽ അക്രഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ CBSE ബോർഡിൽ അക്രഡിറ്റ് ചെയ്യണം. CBSE ബോർഡ് ഇൻ അസോസിയേഷൻ വിത്ത് ഹ്യൂമൻ HRD മിനിസ്ട്രി, അതിൽ അസോസിയേറ്റ് ചെയ്യുന്ന രണ്ടുതരം ബോർഡ് ഏജൻസികൾ ഉണ്ടാവും. ഈ ഏജൻസികളിൽ അക്രഡിറ്റേഷൻ ചെയ്യണം. എന്താണ് അക്രഡിറ്റേഷൻ? നമ്മൾ പറയില്ലേ മൊബൈൽ ഫോണിൽ നമ്മളൊരു ചിലപ്പോൾ പോലെ ഫോം ഫില്ലപ്പ് ചെയ്യില്ലേ, പേര് രാജൻ, മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യില്ലേ, അത് കഴിഞ്ഞിട്ട് വയസ്സ് സെലക്ട് ചെയ്യില്ലേ, അതേപോലെ സ്കൂൾ സെലക്ട് ചെയ്യണം. നമ്മുടെ ക്ലാസ് റൂമിന് എണ്ണം ഇത്ര, വീതി നീളം ഇത്ര, ഗ്രൗണ്ട് ഇത്ര, അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻട്രി ചെയ്ത് കറക്റ്റായിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കൂളിന് അക്രഡിറ്റേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് വേണ്ട ആധുനികമായ മുഴുവൻ സൗകര്യങ്ങളും ഉള്ള സ്കൂളുകൾക്ക് മാത്രമേ ഈ അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റ് നിരവധി പാരാമീറ്റേഴ്സ് ഉണ്ട്, അവയെ കൂടെ ബാധിച്ചിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുക. റോൾ ഓഫ് പാരന്റ്, ഈ പോളിസി വരുമ്പോൾ അധ്യാപകരും രക്ഷകർത്താക്കളും എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റ് ചൈൽഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അറ്റ് ഹോം ആൻഡ് സ്കൂൾ. വീട്ടിനകത്തും സ്കൂളിലും ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. കുട്ടികൾക്ക് സന്തോഷമുള്ള, ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന, കളിക്കാനും ചിരിക്കാനും കഴിയുന്ന, ടെൻഷൻ ഫ്രീ ആയ ഒരു സാഹചര്യം വീട്ടിനകത്ത് ഉണ്ടാക്കുക, സ്കൂളുണ്ടാക്കുക. ഗീവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻട്രാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻറ്റ് അറൗണ്ട് ദ ചൈൽഡ്. കുട്ടിയുടെ പരിസരവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. പുറത്തിറങ്ങാനും ആളുകൾ കാണാനും സ്കൂൾ വന്നാൽ മറ്റുള്ള ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. ഐഡന്റിഫൈ ദ ക്രിയേറ്റിവിറ്റി ഇൻഹെറിറ്റഡ് ഇൻ ചൈൽഡ്. ഓരോ കുട്ടിയിലും ഉണ്ടാവുന്ന സർഗാത്മക വ്യത്യസ്തമാണ്. ഒരു കുട്ടിയിൽ ചിത്രകാരൻ ഉണ്ടാവാം, വേറെ കുട്ടിയിൽ സ്പോർട്സ്മാൻ ഉണ്ടാവാം. കുട്ടിയുടെ എന്താണോ നൈപുണ്യമുള്ളത്, ആ നൈപുണ്യമാവണം നമ്മൾ കാറ്റർ ചെയ്യുന്നത്. അല്ലാതെ കുട്ടിയിൽ ഇല്ലാത്ത നൈപുണ്യെ വളർത്താനല്ല, ഉള്ള നൈപുണ്യത്തെ കണ്ടെത്താനും അതിനെ എൻഹാൻസ് ചെയ്യാനും അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രമിക്കണം. ബി റോൾ മോഡൽസ്. അച്ഛനും അമ്മയും അധ്യാപകനും കുട്ടിക്ക് മാതൃകയാവണം. എല്ലാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാണ്, പണ്ടും പറയുന്ന കാര്യമാണ്, ഇന്നും പറയുന്ന കാര്യമാണ്, എന്നും പറയുന്ന കാര്യമാണ്, അധ്യാപകനും രക്ഷകർത്താവും കുട്ടിക്ക് മാതൃകയാവണം. എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ചോദ്യം ചോദിക്കാനും അനലൈസ് ചെയ്യാനും കാര്യകാരണ സഹിതം ചിന്തിക്കാനും കുട്ടിയെ പ്രേരിപ്പിക്കണം. അനുഭവിച്ച് പഠിക്കാൻ, ഓരോ പാഠഭാഗവും എന്ത് കാര്യമാണ് അനുഭവിച്ച് പഠിക്കാൻ, ചെയ്ത് പഠിക്കാൻ, സ്വയം വായിച്ച് പഠിക്കാൻ, സ്വയം അനലൈസ് ചെയ്യാനുള്ള അവസരം അവർ പ്രൊവൈഡ് ചെയ്യണം. നോ മോർ കരിക്കുലർ സബ്ജക്ട്സ്, നോ മോർ കോ കരിക്കുലർ സബ്ജക്ട്സ്. ഈ വിഷയങ്ങളൊന്നും എനിക്ക് നോ കോ കരിക്കുലർ അല്ല, വേണമെങ്കിൽ ചേരാനുള്ളതല്ല, വേണമെങ്കിൽ പഠിക്കാനുള്ളതല്ല, അതൊക്കെ പഠിക്കണം. ഏതെങ്കിലും പഠിച്ചിരിക്കണം. ആർട്ട് എഡ്യൂക്കേഷൻ ആവാം, വർക്ക് എക്സ്പീരിയൻസ് ആവാം, മ്യൂസിക് ആവാം, ഡാൻസ് ആവാം, മാർഷൽ ആർട്ട് ആവാം, കോഡിംഗ് ആവാം, റൊബോട്ടിക്സ് ആവാം, സ്കേറ്റിംഗ് ആവാം, സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആവാം. ഏതെങ്കിലും ഒരു ഇനത്തിൽ കുട്ടി പഠിച്ചിരിക്കണം, നൈപുണ്യം ഉണ്ടാവണം തുടർച്ചയായിട്ട്. ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടംപററി സബ്ജക്ട്സ് നേരത്തെ പറയണ്ടായി. നമ്മുടെ ലോകത്തിലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വളരെ ഫാസ്റ്റാണ്.
നമുക്കറിയാം ഒരു മൊബൈൽ ഫോൺ, നമ്മൾ കാണുന്ന മൊബൈൽ ഫോൺ ഉണ്ട്, ഈ മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയ മാറ്റം വലിയ മാറ്റമാണ്. നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇന്ന് ലോകം അല്ലേ. നമുക്ക് എന്തും മേടിക്കാം, എവിടെ നിന്നും മേടിക്കാം, എന്തും മേടിക്കാം, പകൽ കാശുണ്ടായാൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഈ ലോകത്തിൽ ഇനിയും മാറ്റം വരാൻ പോവുകയാണ്. അപ്പോൾ ആ മാറ്റം വരണമെങ്കിൽ കുട്ടിയെ മാറ്റം ഉണ്ടാകുമ്പോൾ ലോകത്ത് എന്തൊക്കെ തൊഴിലവസരങ്ങൾ ഉണ്ടാവും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാറുന്ന കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജികൾ ആക്സസ് അവരെ മനസ്സിലാക്കാൻ അതിനെ പഠിക്കാൻ കുട്ടി ചെറുപ്രായത്തിലേ തയ്യാറാകണം. അതാണ് കണ്ടംപററി സബ്ജക്ട്സ്. എസ്റ്റൻഡേഴ്സ് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ നാളെ ഉണ്ടാവില്ല. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നാളെ ഉണ്ടാവണമെന്നില്ല. ഓപ്പർച്യൂണിറ്റികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറുന്ന അവസരം ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ കണ്ടംപററി വിഷയങ്ങളെ പഠിക്കാൻ മാത്രമേ കിട്ടുകയുള്ളൂ. വളരെ കോമ്പറ്റീവായി വേൾഡ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് കുട്ടികളെ പുതിയ വിഷയങ്ങൾ പഠിക്കാനും പരിശീലിപ്പിക്കാനും അതിലെ അറിയാനും അതിലെ റിസർച്ച് ചെയ്യാനും അതിലെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും കുട്ടിയെ പരിശീലിപ്പിക്കണം. അതിനുവേണ്ടി പുതിയ കാലഘട്ടത്തിലെ വിഷയങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാവണം. ഏറ്റവും അവസാനം ഞാൻ വെബിനാർ അവസാനിപ്പിക്കുകയാണ്. അവസാനം പറയുന്ന കാര്യം ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ്. സംസ്കൃതിയിലെ അധ്യാപകർക്ക് ഇത് പരിശീലനം തുടർച്ചയായും പരിചയം ഉണ്ടാവും. ഞാൻ പറയാനുള്ളത് വീണ്ടും 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 ആവർത്തിക്കുന്നു, ആറ്റിറ്റ്യൂഡ് മനോഭാവം എന്നത് ഇലകളാണെങ്കിൽ വാല്യൂസ് വിത്താണ് അല്ലേ. മത്ത മത്ത മത്തൻ്റെ വിത്ത് പറയാ കുത്തിയിട്ടാൽ കുമ്പളത്തിനെല്ലാം ഉണ്ടാവില്ലല്ലോ. മത്തൻ്റെ കുത്ത് വിത്ത് കുത്തിയിട്ടാൽ കുമ്പളത്തിനുണ്ടാവില്ല, മത്ത ഉണ്ടാവുള്ളൂ. കൈപ്പട വിത്ത് കുത്തിയിട്ടാൽ കൈപ്പടയിലേ ഉണ്ടാവുള്ളൂ. അപ്പം വാല്യൂസ് ഏതാണോ ഇവ ഇൻബൈബ് ചെയ്യുന്നത് അതിൻ്റെ പോലെ ഉണ്ടാവും ആറ്റിറ്റ്യൂഡ്സ്. ഈ ആറ്റിറ്റ്യൂഡാണ് വ്യക്തിയുടെ 85% ജീവിത വിജയവും നിർണ്ണയിക്കുന്നത്. സ്കില്ലെന്നല്ല, ഭാഷയെന്നല്ല. ഭാഷയും സ്കില്ലും അറിവുകളും ഒക്കെ വരുന്നത് രണ്ടാമതേ ഉള്ളൂ. ഏറ്റവും അധികം ജീവിത വിജയം നിർണ്ണയിക്കുന്ന കാര്യം ആറ്റിറ്റ്യൂഡ്സാണ്. ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നതോ വാല്യൂസാണ്, ജീവിതത്തിലുണ്ടാകുന്ന വാല്യൂസാണ്, മൂല്യങ്ങളാണ്. അപ്പം മൂല്യ നിർമ്മിതിക്ക് അതിലൂടെ നല്ല മനോഭാവത്തിന് അതിലൂടെ നല്ല പൗരന്മാരുണ്ടാക്കുന്നതിന് സംസ്കൃതി കുടുംബത്തിലെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വെബിനാറ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും എന്ത് സംശയവും ചോദിക്കാം, അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. താങ്ക് യു. ജാൻസി മാം, എനിബഡി വാണ്ട് ടു ആസ്ക് എനിത്തിങ്? ഐ കാൻ ടെൽ യു. Thank you, sir, for the wonderful session. Teachers and parents, some are here. If you have any doubt, you can clear now. എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾറെഡി തന്നെ, ഹലോ, കോക്കരിക്കുലർ, ഹലോ സാർ, മ്യൂട്ടാണ്. ഹലോ, നമ്മൾ ഓൾറെഡി സംസ്കൃതി ഓൾറെഡി തന്നെ നമ്മൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കോക്കരിക്കുലർ ആക്ടിവിറ്റീസ്. ഈ ഓൺലൈൻ സമയത്ത് പോലും നമ്മൾ സാറ്റർഡേ അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൽ പാരന്റ്സ് ഉണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എൻ ഇ പി വായിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ മുന്നറിവ് ഉണ്ടായിട്ടോ ഒന്നുമല്ല, മുൻകൂട്ടിയുള്ള ചില എന്താ പറയാ വിഷൻ സാറിന്റെ അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന ആളിന്റെ വിഷനാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, കുട്ടികളെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രാധാന്യം ഈ ഒരു സെഷനോടുകൂടി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മനസ്സിലാവാനുള്ള ഒരു അവസരമാണിത്. എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. വാസന്തി മാം, ഒരു പാരന്റ് വാസന്തി, സ്ഥിരമായി വന്ന് പങ്കെടുക്കുന്ന ഒരു ശ്രോതാവാണ്, ചോദിക്കും. വളരെ ഒന്നാ വളരെ സന്തോഷമുണ്ട് കാരണം ഒരാള് ഇത് സ്ഥിരമായി ഒന്ന് കാണുന്നു, അത് നമുക്കറിയാലോ. അതെ, ഞാൻ അനന്തകൃഷ്ണൻ, അഭിരാമകൃഷ്ണൻ, അമൽകൃഷ്ണൻ, ഒരു മൂന്നുപേരും അമ്മയാണ്. ഞാൻ 4 വെബിനാറും പങ്കെടുത്തു. സംശയമൊന്നുമില്ല സാർ, സന്തോഷമുണ്ട് പറഞ്ഞു തന്നതിന്. ജാൻസി മാം, എല്ലാവർക്കും താങ്ക് യു സാർ. Anybody else want to, Ms. Shashikala is there from WMO, do you want to
ask any doubts? No, sir. I'm very happy to hear your class. It's very good, excellent class. I got to learn more things, and I have to bring my brain towards that. Thank you, sir, for wonderful sections. All sections was very excellent, superb. Thank you. ഇനി സംശയം ആർക്കും ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ സംശയങ്ങളില്ലാത്താണല്ലോ നമ്മുടെ സുഖം. സംശയങ്ങളില്ലാത്താണല്ലോ നമ്മളൊരു പ്രത്യേകത. ഒക്കെ എല്ലാം അറിയുന്നവരാണല്ലോ. ഓക്കെ, ശരി. അപ്പം ഏതായാലും ഇതാണ് ഇതിൻ്റെ പോളിസി. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം, വേൾഡ് ഈസ് ചേഞ്ചിങ് വെരി റാപ്പിഡ്ലി ആൻഡ് ബീങ് എഡ്യൂക്കേറ്റേഴ്സ് വി ഹാവ് ടു അക്സെപ്റ്റ് ദ ചേഞ്ചസ് ആൻഡ് വി ഹാവ് ടു അപ്ഡേറ്റ് അവേഴ്സെൽഫ്. If we are not updating ourselves, if we are not accepting things in the proper sense, we will be out. So in future, ഇത് പറയാൻ പാടില്ല, ഞാൻ പുറത്തു പോയോ, ഞാൻ പറയാൻ പാടില്ല. മാറ്റങ്ങൾ അതിദ്രുതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദ്രുതമായ മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് സ്വീകരിച്ചില്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടാവില്ല, ജീവനക്കാരുണ്ടാവില്ല, ആ മേഖല നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ മറ്റു പല അവർക്കും വേറെയുണ്ട്, ഇനിയും ഒരുപാട് വരാനുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന പോലെയുള്ള സ്കൂൾ രംഗത്തേക്ക് കോർപ്പറേറ്റ്സ് വരാൻ പോവാണ്, റിലയൻസ്, ടാറ്റ പോലുള്ള ആളുകൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ത്യയിലകത്ത്. അതാലോചിച്ച് നോക്കിയാൽ എടപ്പാൾ ചുങ്കത്ത് ഒരു റിലയൻസിന്റെ മാള് വന്നു, ഒരു കട വന്നപ്പോ, ട്രെൻഡ്സ് വന്നപ്പോ എത്ര ആൾക്കാർ ഡ്രസ് മേടിക്കാൻ മറ്റു കടയിൽ പോവും? പോവാം, ആരെങ്കിലും പോവാം, പോവില്ല. ലുലു മാള് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഇവിടെ സാധാരണ ദാസ് ടെക്സ്റ്റൈൽസ് പോവോ? പോവില്ല. അപ്പൊ സംസ്കൃതി അപ്പുറത്ത് ഒരു റിലയൻസിന്റെ സ്കൂൾ വന്ന് അങ്ങനെ ഉണ്ടാവും. ദേ ആർ ഗോയിങ് ടു എന്റർ ബിഗ് ബിഗ് പീപ്പിൾ ആർ ഗോയിങ് കേംബ്രിഡ്ജ് ഈസ് ഗോയിങ് ടു കം ടു ഇന്ത്യ ടു എസ്റ്റാബ്ലിഷ് കോളേജ്. കേംബ്രിഡ്ജ് വന്ന് മലപ്പുറത്ത് ഒരു കോളേജ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പോയിട്ട് MBS കോളേജ് പോവോ? ഉണ്ടാവും, പോവോ? സോ വേൾഡ് ഈസ് ഗോയിങ് ടു ചേഞ്ച് വെരി റാപ്പിഡ്ലി. ഇന്ത്യ ഈസ് ഗോയിങ് ടു ചേഞ്ച്. അത് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കൺട്രോൾ ചെയ്ത് മുൻപൊക്കെ കൺട്രോൾ ചെയ്തെന്ന് വെച്ചാൽ പൊളിറ്റിക്സ് ആയിരുന്നു. പൊളിറ്റീഷ്യനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതിലേക്ക് മാറുകയാണ്. കൺകറന്റ് ലിസ്റ്റിലായിരുന്നു വിദ്യാഭ്യാസം. സ്റ്റേറ്റിൽ പോളിസി ഉണ്ടാക്കാം, സെൻട്രലിൽ വേറെ പോളിസി ഉണ്ടാക്കാം. ഇത് പോയി, സെൻട്രൽ പോളിസി ഉള്ളൂ, സ്റ്റേറ്റ് പോളിസി ഇല്ല. അതോട് കൂടെ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം ഉണ്ടാകുമ്പോൾ കുറേ ആൾക്കാർ ഈ മേഖലയിൽ പുറമേ, ഇത് പറയാത്ത വെച്ച പല കാര്യങ്ങളാണ് പറയുന്നത്, അതിന് അണ്ടർ കറൻസ്, പുറത്ത് കാണുന്നതല്ല അടിയൊഴുക്കുകൾ, കുറേ അടിയൊഴുക്കുകളുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അധ്യാപകർ അവർ നൈപുണ്യം. ഇപ്പം ഇത് പരസ്യം ഞാനൊരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇടണ്ടായി, എനിക്കൊന്ന് മെസ്സേജാ, നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ, LKG UKG പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ ശമ്പളം തരാം 30,000 രൂപ വരെ 50,000 രൂപ വരെ ശമ്പളം. ഓൺലൈൻ എഡ്യൂക്കേഷൻ, വീട്ടിൽ ഇരുന്നാൽ മതി. ടീച്ച് ഓൺലൈൻ ഫ്രം ഹോം 30,000 to 50,000 rupees സാലറി എന്നാണ് പരസ്യം. ഞാനത് ഫാമിലി ഇട്ടാലോ ചോദിച്ചു, ഒന്നും ഒക്കെ അയച്ചു കൊടുത്തു. ദിസ് ഈസ് ഗോയിങ് ടു കം. ഇപ്പം നമ്മുടെ കോഡിംഗ് എടുക്കുന്ന പെൺകുട്ടി, കോഡിംഗ് പഠിപ്പിക്കുന്ന രേഷ്മ രാജുള്ള കുട്ടി ക്ലാസ് എടുക്കുന്ന ആർക്കാണെന്നറിയോ? അമേരിക്കയിൽ കുട്ടികൾക്ക് എടുക്കുന്നത് ഓൺലൈനിൽ. ഷീ ഈസ് മേക്കിംഗ് 40,000 rupees, 50,000 rupees എക്സ്ട്രാ പെർ മന്ത് ബൈ ടേക്കിംഗ് ക്ലാസ് ഓൺലൈൻ ടു അമേരിക്കൻ സ്റ്റുഡൻസ്. സോ നിരവധിയായ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്, കിടക്കുന്നു, മുന്നിലേക്ക് കിടക്കുന്നു. നിരവധിയായ വെല്ലുവിളികൾ കിടക്കുന്നു. ആ വെല്ലുവിളികൾ, ഓരോ വെല്ലുവിളികളെയും നാം നേരിടുമ്പോഴേ അതൊരു അവസരമായിട്ട് മാറുകയുള്ളൂ. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വെബിനാറിന്റെ സെഷൻ നടത്തിയത്. ഡൗട്ടിന് ചോദിക്കാം. ഇനി ചോദിക്കാൻ ഉദ്ദേശിച്ച സാർ പറഞ്ഞതില് സെപ്റ്റംബർ 2021 നമ്മുടെ പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് പറഞ്ഞു. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യാ സമയത്ത്? ഇപ്പോ മാർച്ച് 2021 ആകുമ്പോൾ, ഇതിപ്പോ ഇത് പോളിസിയാണ് ഇപ്പൊ ഉണ്ടാക്കിയുള്ളത്, നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് അല്ല ഉണ്ടാക്കിയുള്ളത്. ഇപ്പൊ ഉണ്ടാക്കിയുള്ളത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്, വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ളൊരു നയം. ഇതിങ്ങനെ ആവണം എന്നൊരു നയം മാത്രം. ആ നയം വെച്ചുകൊണ്ട് ഉണ്ടാക്കേണ്ടതായ പുസ്തക ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അപ്പൊ ഓരോ സംസ്ഥാനം ഓരോ ബുക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുണ്ടാക്കണമെങ്കിൽ അതിനൊരു നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് വേണം. ഈ നയം നടപ്പിലാക്കാൻ, ഈ പോളിസി നടപ്പിലാക്കാൻ എന്തെല്ലാം കരിക്കുലം വേണം എന്നൊരു കരിക്കുലർ ഫ്രെയിംവർക്ക് ഉണ്ടാക്കണം. അതുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൽ ECCE കരിക്കുലർ ഫ്രെയിംവർക്ക് ഉണ്ടായി കഴിഞ്ഞു. ഇനി 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലാണ്, 3 മുതൽ 10 +2 വരെയുള്ള ക്ലാസ്സുകളിൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കാനുണ്ട്. ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
2021 മാർച്ചോട് കൂടെ കഴിയും. അത് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനും നിർദ്ദേശം കൊടുക്കും. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സെപ്റ്റംബറോട് കൂടെ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ സി ബി എസ് ഇയുടെ മുൻ ചെയർമാൻ പറഞ്ഞ ഒരു വാക്ക്. അപ്പൊ ഞാനാണെങ്കിൽ 2021 മാർച്ചോട് കൂടെ ജൂണോട് കൂടെ നിർബന്ധമായും ഇത് ആറാം ക്ലാസ്സിൽ ആദ്യം നടപ്പിലാക്കും. ഫസ്റ്റ് സിക്സ്ത്തില് എയ്ത്തില് സിക്സ്ത്തില് നയൻത്തില് ടെൻത്തില് ലെവൻത്തില് പിന്നെ അടുത്ത വർഷം പ്രീവിയസ് ക്ലാസ്സുകളിൽ അങ്ങനെ അങ്ങനെ ഘട്ടം ഘട്ടമായി 5 വർഷം കൊണ്ട് എല്ലാ മേഖലയിലേക്കും എല്ലാ ക്ലാസ്സിലേക്കും പുസ്തകങ്ങൾ ഏർപ്പാട് ചെയ്യും. ഇതാണ് ഇപ്പോൾ ഉള്ള സർക്കാരിന്റെ പോളിസി. പഠനമാണ് 5 വയസ്സ് എത്തുമ്പോ പ്രിപ്പറേറ്ററി വന്ന അപ്പടേ ടെക്സ്റ്റ് ബുക്ക് പഠനം പാടുള്ളൂ, അതുവരെ പ്ലേ മെത്തേ പാടുള്ളൂ. നമ്മുടെ മോണ്ടിസോറി സെഷൻ തന്നെയാണ് ഈ പറയുന്നതെല്ലാം. ഈ പറഞ്ഞ LKG UKG 1, 2, 3 ക്ലാസ്സുകൾ പ്യുവർ മോണ്ടിസോറി തന്നെയാണ്. മോണ്ടിസോറിയുള്ള ഭാഷ പറയുന്നില്ല, അത് മാത്രം. പിന്നെ മറ്റൊരു കാര്യം, മലയാളം മാതൃഭാഷയിൽ വേണം ജാൻസി മാം പഠിപ്പിക്കാനുള്ളതാണ്. അത് വേണമെന്നല്ല, വി ക്യാൻ യൂസ് ദ മദർ ടങ് ഫോർ ടീച്ചിങ് ഇൻ ദ ക്ലാസ്. I mean, when somebody teaching English, they can teach in English. They can use both languages. A mother tongue thanne kuttikku manasilavuga ennallathu pradhanam kodukkanathu madhurbhashayilulla padanam prosahippikkuka ennallanu ee policyde pradhanapetta oru vasham. Adu nammal sradhikkanda karyamaanu. Kuttiyode nammal English parayam, pakshe malayalam paranam. Kuttikku manasilavudillengil malayalam upayogikkum venam. മനസ്സിലാവാനാണ് അത്. ഫിഫ്ത്ത് ഗ്രേഡ് വരെ അത് അത് വേണം, നിർബന്ധമായി വേണം. മറ്റത് നിർബന്ധമല്ല, ആവശ്യമാണ് എന്ന് പറയുന്നു. പക്ഷെ മറ്റൊരു ബാംഗ്ലൂർ പോലുള്ള ടൗൺ ആണ്, അവിടെ മലയാളി ഉണ്ടാവും, തമിഴ് ഉണ്ടാവും, തെലുങ്ക് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവൾ ഇംഗ്ലീഷേ പറ്റുള്ളൂ. അപ്പൊ അത് കമ്പൽസറി അല്ല, പക്ഷെ അങ്ങനെ വേണം, അതാണ് ഡിസൈറബിൾ എന്നാണ് ഗവൺമെന്റിന്റെ പോളിസി. യെസ് ജാൻസി മാം, ആർക്കും സംശയമില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ, ഒരു വലിയ മാറ്റം ഉണ്ടാവുന്നു, മാറ്റത്തെ തടുക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് ചെയ്യാൻ പറ്റും? നമുക്ക് വെള്ളപ്പൊക്കം തടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഡാം കെട്ടാൻ പറ്റുമോ? പറ്റില്ല. വെള്ളം പൊങ്കും ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വെള്ളം വരാത്ത ഭാഗത്തേക്ക് മാറി നിൽക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാറ്റങ്ങളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ മാറ്റത്തിനെ നമ്മൾ എങ്ങനെ നേരിടണം എന്നത് നമ്മൾ സ്വയം നമ്മൾ കണ്ടെത്തണം. അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ എടുക്കണം, അത് നമ്മൾ തയ്യാറാവണം. ഇത് അധ്യാപകരെയും രക്ഷകർത്താക്കളെയും അറിയിക്കുക എന്നുള്ളതാണ് ഈ വെബിനാറിൻ്റെ ഉദ്ദേശമുണ്ടായിരുന്നത്. അത് അറിയിക്കാൻ കഴിഞ്ഞു കുറച്ച് ഒരു പരിധിയോളം എന്ന് തോന്നുന്നു. ജാൻസി മാം, യു ക്യാൻ ഹാവ് എ വേർഡ് ഓഫ് താങ്ക്സ് ആൻഡ് വി ക്യാൻ വൈൻഡ് അപ്പ്. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ NEP മുഴുവനായിട്ട് ഏതാണ് മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് ഈ ഒരു വെബിനാർ പ്രൊവൈഡ് ചെയ്തു. എല്ലാ ശനിയാഴ്ചകളും പങ്കെടുത്ത ആളുകളാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൽ അധികം പേരും. അപ്പൊ അത് വായിക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ സാറെടുത്ത ശ്രമം, പ്രത്യേകിച്ച് സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സ്, പാരൻസ്, അതുപോലെ തന്നെ മറ്റ് ശ്രോതാക്കൾ എല്ലാവർക്കും ഉള്ളൊരു അവസരമായിരുന്നു ഇത്. ലൈവായിട്ട് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. വളരെ വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്തത്. എങ്കിലും അതിലെ പാർട്ടിസിപ്പേഷൻ ഇപ്പം ഇന്ന് നോക്കുമ്പോൾ ലാസ്റ്റ് സെഷനാകുമ്പോഴേക്കും ആളുകൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വേണ്ടത്ര ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും വരുന്ന ആളുകളിൽ ചേഞ്ച് വരുമ്പോൾ നമ്മളത് നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കും. മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അവസരമാണ് പ്രൊവൈഡ് ചെയ്തത്. ഇനി നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം വരുന്നു. നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കണം എന്നല്ലെങ്കിൽ അല്ലെങ്കിൽ വരുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് സംസ്കൃതിയും അതിനോടൊപ്പം ചുവട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരാശയം കൂടിയാണ് ഇതിലുള്ളത്. എല്ലാ ടീച്ചേഴ്സും നമ്മളോട് ബന്ധപ്പെട്ട പാരൻസും നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ടാണ് ഉണ്ടാവും എന്ന് കരുതുന്നു. നമ്മുടെ സെഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഗസ്റ്റായിട്ട് നമുക്ക് റിസോഴ്സ് പേഴ്സൺസ് ഉണ്ടായിരുന്നു.
അവർക്കെല്ലാം ഈ ഒരു സമയത്ത് സ്മിതാ മാം അതുപോലെ തന്നെ ലതാ പ്രകാശ് മാം അതിലേറെ ഉപരിയായിട്ട് നമ്മുടെ പ്രമോദ് സാർ നമ്മുടെ സ്വന്തം പ്രമോദ് സാർ സംസ്കൃതിയുടെ എല്ലാം എല്ലാമായ നമ്മുടെ സാറും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വെബിനാർ വിജയകരമായി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതിൽ സാറിന് സംസ്കൃതിയുടെ പേരിലും വ്യക്തിപരമായിട്ടും ഉള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പലർക്കും ഇത് ഈ ഇതേപോലെ അല്ലെങ്കിൽ സാറിനോട് നേരിട്ട് നന്ദി പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അതിനുള്ളൊരു അവസരമാണിത്. ആർക്കെങ്കിലും കൂടുതൽ സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ കടന്നു വരാം. ഒരു നന്ദി സൂചകമായിട്ട് രണ്ടു വാക്ക് സംസാരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. റിസോഴ്സ് പേഴ്സൺസിലൂടെ ഇല്ലെങ്കിലും നമ്മളെ സഹായിച്ച് നമ്മുടെ കൂടെ എത്തി അവതരിപ്പിച്ച എൻ്റെ റിസോഴ്സ് പേഴ്സൺസിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ സാറും. സാർ താങ്ക് യു. Then okay. Thank you so much, sir. Thank you.